Hi, welcome to Physics Plus. In the number of the Patan class, physics, reflection of light, Pragashati Pradivaganam, in the Varnavar, last topic on magnification, Adaya Avata. Number image formation, Pradivipa Ruby Garanam. Will concave mirror in a summoned picture of all? Will concave the Ramana in a summoned picture? Object in the vastu in their position stana maru in an stitch. Image in the position maru. Image in the vayupatil vithyas under, like size in vithyas under. About the way of each other. Namudu, people, our panamalangal magnification namudu kitty kajinyan. Image in the size, shape, okay, namudu discuss again. Image in the size. അതുപോലെ തന്നെ എന്താണ് നാച്ചുർ ഏതൊരു സ്വഭാവമാണ് തലകീഴായതാണോ നിവർന്നതാണോ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ എന്താണ് മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആവർത്തനം എന്ന് പറയുന്നത്, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് height of image divided by height of object. അതായത് പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം. Magnification is the ratio of height of the image to the height of object. The ratio of height of the image to the height of the object is known as magnification. Was പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം. അപ്പൊ magnification can be represented by the letter M is HI to HO. HI and the height of image, പ്രതിബിംബത്തിന്റെ ഉയരം. HO, it is zero, HO, height of object. Okay. പക്ഷേ പലപ്പോഴും നമ്മൾ ഇമേജ് ഫോർമേഷനിൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇമേജിന്റെ ഹൈറ്റ് എന്നുള്ളത് പലപ്പോഴും കണ്ടെത്തൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് എന്ത് കാണാം? ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്ട്, അതായത് യു വസ്തുവിലേക്കുള്ള ദൂരം, ഡിസ്റ്റൻസ് ടു ദ ഇമേജ് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. യു വി അറിയാലോ, ഏത് ഉപയോഗിച്ചിട്ട്? എഫ് ഉപയോഗിച്ച്. ഏത് ഇക്വേഷൻ ആണ്? 1/F = 1/u plus 1/v. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എഫ് യു വി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ യു വി നമുക്ക് അറിയാം, അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താം. അങ്ങനെയാണെങ്കിൽ ഈ യു വിയും മാഗ്നിഫിക്കേഷനും തമ്മിലൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ബന്ധമുണ്ടോ നമുക്ക് കണ്ടെത്താം. അതായത് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് അല്ലെ. പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതം. Ratio of the height of the image to height of object is known as magnification. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? അതാണ് മാഗ്നിഫിക്കേഷൻ. അപ്പൊ ഈ മാഗ്നിഫിക്കേഷനും യു വിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? Is there any relation between യു ആൻഡ് വി? Let us find. ഇതൊരു കോൺകേവ് മിറർ, ഒരു കോൺകേവ് ദർപ്പണം. ഈ കോൺകേവ് മിററിന്റെ ഒരു ഇമേജ് ഫോർമേഷൻ ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്, ഇതാണ് സെന്റർ ഓഫ് കർവേച്ചർ. നമ്മൾ വസ്തുവിനെ വെക്കുന്നത് ഇവിടെയാണ്, ബിയോണ്ട് സി. ഒബ്ജക്റ്റിനെ നമ്മൾ വെക്കുന്നത് എവിടെയാണ്? ബിയോണ്ട് സി. അപ്പൊ നമുക്ക് ഇതിന്റെ ഇമേജ് ഫോർമേഷൻ വരണം. എങ്ങനെയാണ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേ, പ്രിൻസിപ്പൽ ആക്സിസിന് അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന ലൈറ്റ് റേ, റിഫ്ലക്ഷന് ശേഷം, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ ഗോ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. എന്റെ കേട്ടോ, അത് മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി വേറൊരു രീതിയിൽ വരുന്ന പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ വരുന്നത് ഇങ്ങനെ പോകും. അതല്ലെങ്കിൽ പോളിലേക്ക് വരുന്ന ലൈറ്റ് റേ നേരെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് = ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും?
Now the image formed here. इवडे याने तो ये ना image form चाहिए ना object ने याने OB एंड बाराई नो image ने याने IM एंड बाराई okay इ point ये ना इधर आनु board तो ले इधर आनु board इवडे याने F okay अब हमारे object ने place चाहिए कि कितना beyond C image formed between C and F. രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ട്രയാംഗിൾ ഒ ബി പി. ട്രയാംഗിൾ ഒ ബി പി. നോക്കൂ, ട്രയാംഗിൾ ഒ ബി പി. ട്രയാംഗിൾ ഐ എം പി. ട്രയാംഗിൾ ഐ എം പി. ഏതാ ഈ ട്രയാംഗിൾ? നോക്കൂ അല്ലെ, ഒ ബി പി യും ഐ എം പി. ഈ ട്രയാംഗിളിന്റെ പ്രത്യേകത, ഈ ട്രയാംഗിളിന്റെ പ്രത്യേകത, ഇത് ഒരു സിമിലർ ട്രയാംഗിൾ. എന്താ സിമിലർ ട്രയാംഗിൾ? നോക്കൂ, ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ 90 ഡിഗ്രി, ശരിയല്ലേ? ഇത് രണ്ടും 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. എന്താ കാരണം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സ്വാഭാവികമായിട്ടും ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ഇത് രണ്ടും സെയിം, ഇത് രണ്ടും സെയിം, അപ്പോൾ രണ്ടും സെയിം. ഇത് സിമിലർ ട്രയാംഗിൾ ആണ്, മൂന്ന് ആംഗിളും ഒരേപോലെ വരുന്നു. ഉദാഹരണത്തിന് അത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നോക്കൂ, ഈ രണ്ട് ട്രയാംഗിളും സിമിലർ ട്രയാംഗിൾ, ഈക്വൽ അല്ല. ഇത് രണ്ടും സിമിലർ ട്രയാംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ സിമിലർ ട്രയാംഗിളിന്റെ റേഷ്യോ, സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്റെ അർത്ഥം എന്താണ്? IM by OB. ഇതിലെ ഈ സൈഡും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സൈഡ് ഏതല്ലേ? ഇവിടെ IMന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ട്രയാംഗിൾ വരുന്ന സൈഡ് ഏതാ? OB. IM by OB. അപ്പോ ഇതിലുള്ള മറ്റേതെങ്കിലും രണ്ട് സൈഡ് എടുക്കാം. ഉദാഹരണത്തിന് IP by OP. ശരിയല്ലേ? IM by OB ക്ക് തമ്മിൽ, ഇത് തമ്മിൽ, അതായത് ഈ സൈഡും ഈ സൈഡും തമ്മിലുള്ള റേഷ്യോ, ഈ സൈഡും ഈ സൈഡും തമ്മിലുള്ള റേഷ്യോയും ഈ സൈഡും ഈ സൈഡും തമ്മിലുള്ള റേഷ്യോ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇതും ഇതും തമ്മിലുള്ള റേഷ്യോ കേട്ടോ, ഇവ തമ്മിലുള്ള റേഷ്യോ, ഇവ തമ്മിലുള്ള റേഷ്യോ, തമ്മിലുള്ള റേഷ്യോ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഒരേ റേഷ്യോ. അതാണ് സിമിലർ ട്രയാംഗിൾസിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ ഐ എം ബൈ ഒ ബി, ഇവിടെ ഐ ബി ബൈ ഒ ബി, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി ഈ സൈഡ് ഈ സൈഡ് നമുക്ക് പറയാം, പക്ഷെ നമുക്ക് ഇവിടെ അതിന്റെ ആവശ്യമില്ല. എന്താണ് ഐ എം? ഐ എം എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഇമേജ് ആണ്. എന്താണ് ഒ ബി? ഹൈറ്റ് ഓഫ് ഒബ്ജക്ട്. എന്താണ് ഐ പി? ഐ പി എന്ന് പറയുന്നത് നോക്കൂ, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, വി ആണ് അല്ലേ. ഒ പി എന്ന് പറയുന്നത് എന്താണ്? ഒ പി എന്ന് പറയുന്നത് യു ആണ് അല്ലേ, യു, വസ്തുവിലേക്കുള്ള ദൂരം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടും എച്ച് ഐ ബൈ എച്ച് ഒ, ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് ടു ദ ഹൈറ്റ് ഓഫ് ഇമേജ് എന്താണ്? വി ബൈ അല്ലേ. നോക്കൂ, എച്ച് ഐ ബൈ എച്ച് ഒ, ഇത് ഐ എം ബൈ ഒ ബി. ഐ എം എന്ന് പറഞ്ഞാൽ എച്ച് ഐ ബൈ ഒ ബി എന്ന് പറഞ്ഞാൽ എച്ച് ഒ ഇസ് ഈക്വൽ ടു വി ബൈ യു എന്ന് എഴുതാം. ഇനി നമ്മള് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ കൊടുക്കാം. എച്ച് ഒ എന്താ? എച്ച് ഒ ഒബ്ജക്ട് പോസിറ്റീവ് ആണ്. എച്ച് ഐ നോക്കോ, ഇമേജ് നെഗറ്റീവ് ആണ് അല്ലേ, നെഗറ്റീവ്. യു എന്താണ്? യു എന്ന് പറയുന്നത് നെഗറ്റീവ്, ഐ സൈഡിൽ വരുന്നതൊക്കെ നെഗറ്റീവ് ആണ്. വിയും എന്താണ്? നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഈ കാർട്ടി ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എടുത്താൽ നമുക്ക് എന്താണ്? മൈനസ് എച്ച് ഐ ബൈ എച്ച് ഒ ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു അല്ലേ. മൈനസ് വി ബൈ മൈനസ് യു അല്ലേ. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് എച്ച് ഐ ബൈ എച്ച് ഒ ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു എന്ന്. ഇവിടെ നമുക്ക് ഈ നെഗറ്റീവും നെഗറ്റീവും ക്യാൻസൽ ചെയ്താൽ മൈനസ് എച്ച് ഐ ബൈ എച്ച് ഒ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? വി ബൈ യു. അങ്ങനെയാണെങ്കിൽ എച്ച് ഐ ബൈ എച്ച് ഒ
is equal to the minus b by u. Abhi m is equal to the m is equal to namalu parano h I by h one. Abhi is equal to the minus b by u. H I by h one is equal to minus b by u. Abhi magnification the equation anadu. Rendu reethiyil kaanam h I by h one kaanam allekil minus b by u. Thank you.
see you in the next class.